ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാടൻ ക്രിക്കറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആഷിക് ചാക്കോച്ചി. നിങ്ങൾ ആദ്യമായാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബാറ്റ് ഹീറ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും പറ്റിയാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ് ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവാണ്. പലരും പല രീതിയിലാണ് ഹീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നവരുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മറ്റേ ഹീറ്റ് ഗൺ വെച്ചിട്ടാണ് നമ്മളിവിടെ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഹീറ്റ് ചെയ്യാം എന്ന് അതിനുശേഷം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് വിശദീകരിക്കാം. ഓക്കെ, സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ ബാറ്റിന്റെ ഹീറ്റിംഗ് ഏകദേശം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് നിർത്താം. ഓക്കെ, അപ്പോ നമ്മുടെ ഹീറ്റ് ചെയ്ത ബാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഇതിന്റെ ഗുണം എന്താണ്, ഇതിന്റെ ദോഷം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബാറ്റ് ഇതാ നമ്മുടെ എല്ലാം ഹീറ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും നീര് വലിഞ്ഞ് ഇതിന്റെ വെയിറ്റ് കുറച്ച്, ഒരു 5 ഗ്രാം 10 ഗ്രാമിന്റെ ഉള്ളിലായിട്ട് വെയിറ്റ് കുറയാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. 5 ഗ്രാം 10 ഗ്രാം അത്രയും തന്നെയാണ് നമുക്ക് കുറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് ഹീറ്റ് ചെയ്യണം, ഗെറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് ഉള്ള ബാറ്റ് മതി എന്ന് പറയുമ്പോൾ അവർക്ക് അതിന്റെ മേളിൽ ഒരു കോൺഫിഡൻസ്, അതാണ് നമുക്ക് പിന്നെ രണ്ടാമത്തായിട്ടുള്ള ഒരു ഗുണമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ബാറ്റിന്റെ മേളിൽ. അത് അവർക്കൊരു കോൺഫിഡൻസ് ആണ്. അവർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് ബാറ്റ് സ്ട്രോക്കായി, അത് കളിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അപ്പൊ ഇതാണ് അതിലൊരു ഗുണത്തിലായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. ഒരു 5 ഗ്രാം 10 ഗ്രാം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിന്റെ ഗുണത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ അതിന്റെ ദോഷവശങ്ങളിലേക്ക് പോവാണ്. ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ പാകത്തിന്റെ ഇതിന്റെ സർഫസ് പോയി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിന്റെ ഒരു സർഫസ് പോയി കിട്ടും. ഞാൻ അതിന്റെ ഉദാഹരണമായിട്ട് ഒരു ബാറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ട് ഈ ഭാഗത്ത് ഇത് സിലിണ്ടർ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാറ്റാണ്. സിലിണ്ടർ വെച്ചിട്ടാണ് ഇത് ഹീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇതിന്റെ സർഫസ് പോയി കിടക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലേക്ക് പോകുമ്പോൾ നല്ല ആഴത്തിലേക്കുള്ള ഹീറ്റിംഗ് വരുമ്പോൾ ഇതിന് പൊട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. ബാറ്റിന് ലൈഫ് കുറവാണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നും എല്ലാവരുടെയും ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട്. അതിപ്പോൾ ഞാൻ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്, ഗമ്മൊക്കെ ഇട്ട് വെച്ച് റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനി ഗെറ്റിംഗ് കാര്യങ്ങൾ വരുമ്പോൾ ആണ് നമ്മുടെ ബാറ്റ് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിനുള്ള ചാൻസസ് കൂടുതൽ, വളരെ കൂടുതലാണ് ഇതിൻ്റെ സർഫസ് പോകാനുള്ളതും. ഒപ്പം തന്നെ നമ്മുടെ ഈ ക്രാക്ക്, ഇവിടെ പാകുന്ന ക്രാക്കുകൾ വീഴാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ബാറ്റ് ഹീറ്റ് ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷമായിട്ടാണ് ഭവിക്കാറ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം നമ്മുടെ ഹീറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.